അപകീർത്തി കേസിൽ രാഹുൽഗാന്ധിക്ക് അനുകൂലമായി സുപ്രീംകോടതി ഉത്തരവുണ്ടായ സാഹചര്യത്തിൽ വയനാട് MP ആയി തുടരാൻ അദ്ദേഹത്തിന് വഴിയൊരുങ്ങിയതോടെ രാഹുൽഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പട്ടണത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ, VS അജിത് കുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ജയചന്ദ്രൻ നായർ, നഗരസഭാ കൗൺസിലർ KJ രവികുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ രാഹുൽഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രകടനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചും വളരെ സുപ്രധാനമായ കോടതി വിധിയാണ് സുപ്രീംകോടതി ഇന്ന് പ്രബോധിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ജനാധിപത്യത്തിന് നേരെ ഉയർന്നിരുന്ന, മതേതരത്വത്തിന് നേരെ ഉയർന്നിരുന്ന വെല്ലുവിളി, ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠം, മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടാൻ ഞങ്ങളുണ്ട് എന്നുള്ള സന്ദേശമാണ് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിരിക്കുന്നത്. നിസ്സാരമായ ഒരു പരാമർശത്തിൻ്റെ പേരിൽ വർഷങ്ങൾക്കു ശേഷം നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പരമാവധി ശിക്ഷ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം റദ്ദാക്കുന്ന രീതിയിൽ ഗുജറാത്തിലെ കോടതികൾ പെരുമാറിയപ്പോൾ, നിങ്ങളിതെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാനുള്ള ധൈര്യം ഇന്ത്യയുടെ സുപ്രീം കോടതിക്കുണ്ടായിരിക്കുന്നു. ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം നൽകുന്ന മുഹൂർത്തത്തിലൂടെയാണ് രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും ഇന്നലെ അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം. വർഗീയവാദികൾക്ക് മുമ്പിൽ മാപ്പ് പറയുന്ന പ്രശ്നമില്ല എന്ന് രാഹുൽ ഗാന്ധി അസന്നിഗ്ധമായി പറഞ്ഞപ്പോൾ ഇന്ത്യക്ക് നൽകിയ സന്ദേശം, ലോകത്തിന് നൽകിയ സന്ദേശം, RSS മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇല്ല എന്ന് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചും ഇന്ത്യക്കാരെ സംബന്ധിച്ചും മൊത്തത്തിലും ഏറ്റവും അഭിമാനകരമായ ഈ മുഹൂർത്തത്തിൽ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠത്തെ എല്ലാവിധ ബഹുമാനത്തോടും കൂടി ഞങ്ങൾ നോക്കിക്കാണുന്നു. കേരളത്തെ സംബന്ധിച്ചും ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ കോടതി വിധികൾ കാണണം എന്ന് പറയുവാൻ കൂടി ഈ നിമിഷം ഞങ്ങൾ ഉപയോഗിക്കുന്നു. എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ഇന്ത്യയിലെയും കേരളത്തിലെയും ഭരണാധികാരികളും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വെല്ലുവിളിയായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾ അഭിമാനത്തോടു കൂടി കാണുന്നു. ഇന്ത്യക്കാരനെന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ ഞങ്ങളുണ്ട് എന്നുള്ള സുപ്രീം കോടതിയുടെ സന്ദേശം കർഷാരവത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ നിമിഷത്തിൽ നോക്കിക്കാണുന്നത്. SP News, Artingal.